ഇപ്പോൾ ഈ പാലാ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ ഈ കാര്യം പറഞ്ഞു, അവിടുത്തെ നിർണായക സ്വാധീനം ചെലുത്തുന്ന കക്ഷിയാണ് ജനപക്ഷം. അല്ല ജനപക്ഷം ഞാൻ പറഞ്ഞത് ജനപക്ഷത്തിന് ഏറ്റവും സ്വാധീനമുള്ള മേഖല എന്ന് പറയുന്നത് പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി പാലാ മേഖല. ഇപ്പോൾ ഈ ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പ്രതീക്ഷിച്ച വിജയം അവർക്ക് കിട്ടിയില്ല. അതിന് അവർ എൽ ഡി എഫ് പറയുന്ന അടക്കം ഈ ജോസ് കെ മാണി വിഭാഗം യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് വന്നതുകൊണ്ടാണെന്ന് താങ്കളുടെ അഭിപ്രായം എന്ത്? എനിക്കതിനെ പറ്റുന്ന അഭിപ്രായം ജോസ് കെ മാണി ഞാൻ പള്ളിക്കൂടത്ത് പോയിട്ടില്ല, രാഷ്ട്രീയ പള്ളിക്കൂടത്തിൽ. മറ്റേ പി എച്ച് ഡികാരനൊക്കെ നല്ലവണ്ണം പഠിച്ച് പയ്യനെ മാണിയുടെ നല്ല കാലത്ത് പയ്യനെ പഠിപ്പിച്ചറിയാൻ മേലെ അത് തെറ്റില്ല. പക്ഷെ രാഷ്ട്രീയ പള്ളിക്കൂടത്ത് പഠിച്ചില്ല, അതിൻ്റെ കുഴപ്പമാണ് പയ്യന്. പയ്യൻ എന്ന് പറയാൻ പറ്റില്ല, വയസ്സ് 56 പയ്യൻ. അമ്പത്താറ് 58 വയസ്സുള്ളവർ പയ്യൻ എന്ന് പറയാൻ പറ്റുമോ? രാഷ്ട്രീയ പക്വത വന്നിട്ടില്ല. വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ കാര്യം എന്താണെന്നറിയോ? അവൻ രാഷ്ട്രീയം എന്താണെന്നറിയത്തില്ല. അപ്പൻ പാർട്ടി കമ്മിറ്റി വെച്ച് എൻ്റെ മകൻ എം പി സ്ഥാനാർത്ഥി, എല്ലാവരും കൂടെ കൈയടിച്ചു, ഞാനും കൈയടിച്ചു കൊടുത്തു, അങ്ങനെ സ്ഥാനാർത്ഥി കൈ തോറ്റു, എന്നെ ജയിച്ചു, അത്രേ ഉള്ളൂ. പക്ഷേ ജോസ് വന്നതോടുകൂടി പാലാ നഗരസഭ അടക്കം എൽ ഡി എഫ് പിടിച്ചു എന്നുള്ളതൊരു തെരഞ്ഞെടുപ്പ് വിജയമല്ലേ? എന്തൊരു മണ്ടത്തരായി പറയുന്നു. കഴിഞ്ഞ ഇളവിന് ആരായിരുന്നു? കഴിഞ്ഞ ഇളവിൽ ജോസ് കെ മാണിയുടെ ബന്ധുവല്ലായിരുന്നു അവിടുത്തെ ചെയർമാൻ? അല്ല, മുന്നണി മാറി വന്നപ്പോൾ അപ്പുറത്തെ യു ഡി എഫിനെ നഷ്ടപ്പെട്ടു. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മുന്നണി മാറിയപ്പോൾ എന്നാ പറ്റിയെന്നറിയാമോ? കഴിഞ്ഞ 17 ഉണ്ടായിരുന്നു ജോസ് കെ മാണിയുടെ പാർട്ടിക്ക്, അതവിടെ 10 ഉള്ളൂ. മനസ്സിലായില്ലേ? ചുമ്മാ ഇല്ലാത്ത മാറി നിന്ന് നോക്കുമ്പോൾ താങ്കളൊരു നിഷ്പക്ഷ, ഞാൻ പറയാം, മാറി നിൽക്കാൻ ഇച്ചിരി പറഞ്ഞുതരാം, അപ്പോൾ മനസ്സിലാവും. ഈ പത്രങ്ങളെ കാശുള്ളതുകൊണ്ട് എന്നാ വൃത്തികൾ എഴുതിക്കാമല്ലോ, എഴുതിക്കോ നിങ്ങൾ അങ്ങനെ എഴുതിയാൽ. മാറി നിന്ന് നോക്കുമ്പോൾ ഈ ജോസ് കെ മാണി വന്നതുകൊണ്ട് യു ഡി എഫ് എൽ ഡി എഫിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഒന്നുമില്ല. ഇല്ല പറയാം, കോട്ടയം ജില്ലയിൽ 9 സീറ്റിലേക്ക് അയാൾ മത്സരിപ്പിച്ചു ജില്ലാ പഞ്ചായത്തിലേക്ക്. എത്ര ജയിച്ചു അറിയാം? എത്രയാ? അല്ലാതെ പറ, 4 തോറ്റു. 4 തോറ്റുള്ളൂ 9. പിന്നെ ആചാരം വല്ല മേടിച്ചിട്ടുണ്ട്? ആചാരം ഒന്നും മേടിച്ചിട്ടില്ല. താങ്കളുടെ അഭിപ്രായം കേൾക്കാൻ വേണ്ടി, അതായത് 9-5 തോറ്റവൻ. പിന്നെ എന്നാ മുഴുപ്പ് പറയാതിരിക്കുന്നത്? പാലാ മുനിസിപ്പാലിറ്റി 17 10 എൽ ഡി എഫ് ഇയാളെ കയ്യിലെടുത്ത ഒരു മണ്ടത്തരമാണെന്നുള്ളതാണ് അഭിപ്രായം. ഞാൻ പറയുന്നു എൽ ഡി എഫിന് നഷ്ടമായിട്ട് മാറും.